നാളെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ മാസം നാലാം തീയതി തിങ്കളാഴ്ച ദിവസമാണ് നാളെയും തുറന്നുള്ള ദിവസവും അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അഞ്ച് കാര്യമാണ് ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിൽ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് വീഡിയോ പൂർണ്ണമായി കാണാനും ഒന്ന് ലൈക്ക് ചെയ്ത് കാണാനും നിങ്ങൾ മറക്കരുത് അപ്പോൾ ഇതിൽ ആദ്യമായി അറിഞ്ഞിരിക്കേണ്ടത് സംസ്ഥാനത്ത് റേഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അതായത് മഞ്ഞക്കാരുടമകൾക്കുള്ള ഓണക്കിറ്റ് വിതരണം പൂർത്തിയായതായി മന്ത്രി വ്യക്തമാക്കി എന്നാൽ കോട്ടയം ജില്ലയിൽ തിങ്കളാഴ്ച വരെ ഓണക്കിറ്റ് വിതരണം ഉണ്ടാകുമെന്നും ഭക്ഷ്യമന്ത്രി ജി അനിൽ അറിയിച്ചു പുതുപ്പള്ളി തെരഞ്ഞെടുപ്പിനെ തുടർന്ന് കോട്ടയത്ത് കിറ്റ് വിതരണം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തടഞ്ഞതിനെ തുടർന്നാണ് ജില്ലയിൽ മാത്രം കിറ്റ് വിതരണം നീട്ടാൻ ഇപ്പോൾ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് അപ്പോൾ കോട്ടയം ജില്ലയിൽ മാത്രം നാളെ കിറ്റ് വിതരണം ഉണ്ടാകും ബാക്കിയുള്ള എല്ലാ സ്ഥലങ്ങളിലും സൗജന്യ ഭക്ഷിക്കിറ്റ് വിതരണം പൂർത്തിയായിട്ടുണ്ട് എന്നാണ് അറിയിച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ സെപ്റ്റംബർ മാസത്തിലെ റേഷൻ വാങ്ങാൻ സാധിക്കുന്നതാണ് സെപ്റ്റംബർ മാസത്തിൽ വ്യത്യസ്ത കല റേഷൻ കാർഡുകൾക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങളെക്കുറിച്ച് സമകാലികം യൂട്യൂബ് ചാനലിലൂടെ കൃത്യമായ ഒരു വീഡിയോ തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ട് ആ വീഡിയോ കൂടി ഒന്ന് കാണാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക രണ്ടാമതായി അറിഞ്ഞിരിക്കേണ്ടത് കെ എസ് ഇ ബിയുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട മന്ത്രിയുടേതുൾപ്പെടെയുള്ള ചില പ്രസ്താവനകളാണ് അതായത് വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തേണ്ടി വരുമെന്ന് കെ എസ് വാദം തള്ളി വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി നിലവിൽ മഴ മുന്നറിയിപ്പിൽ പ്രതീക്ഷയുള്ളതായി മന്ത്രി അറിയിച്ചു നിയന്ത്രണം ഉടൻ ഏർപ്പെടുത്തില്ല എന്നും ഉപഭോക്താക്കൾ വൈദ്യുതിയുടെ ഉപയോഗം സ്വയം നിയന്ത്രിക്കണമെന്നും മന്ത്രി ആവശ്യപ്പെട്ടു ഡാമുകളിൽ ജലനിരപ്പ് കുറഞ്ഞത് ഉൽപാദനത്തെ ബാധിച്ചിട്ടുണ്ട് നാൽപ്പത്തിയെട്ട് ശതമാനം മഴയുടെ കുറവാണ് അനുഭവപ്പെടുന്നത് വൈകുന്നേരം ഗ്രൈൻഡറും വാഷിംഗ് മെഷീനും ഉപയോഗിക്കാതിരുന്നാൽ തന്നെ വലിയ മാറ്റമുണ്ടാകും പവർ കട്ടോ ലോഡ് ഷെഡിംഗോ തൽക്കാലം പരിഗണനയിലില്ല മഴക്കുറവിനൊപ്പം വൈദ്യുതി വിനിയോഗ നിയന്ത്രണമടക്കം വിലയിരുത്താൻ സെപ്റ്റംബർ മാസം നാലിന് വീണ്ടും അവലോകന യോഗം ചേരുമെന്നും മന്ത്രി വ്യക്തമാക്കി അടുത്തായി അറിഞ്ഞിരിക്കേണ്ടത് പുതുപ്പള്ളി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ് അതായത് പുതുപ്പള്ളി തെരഞ്ഞെടുപ്പിൽ പോളിംഗ് സുഗമമായി നടക്കുന്നതിനായി പോളിംഗ് സ്റ്റേഷനുകളായി പ്രവർത്തിക്കുന്ന എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസറായ കലക്ടർ അവധി പ്രഖ്യാപിച്ചു വിതരണ സ്വീകരണ വോട്ടെണ്ണൽ കേന്ദ്രമായി നിശ്ചയിച്ചിട്ടുള്ള കോട്ടയം ബസേലിയസ് കോളേജിൽ സെപ്റ്റംബർ നാല് മുതൽ എട്ട് വരെ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് വോട്ടെടുപ്പ് നടക്കുന്ന സെപ്റ്റംബർ അഞ്ചിന് പുതുപ്പള്ളി നിയമസഭാ നിയോജക മണ്ഡലത്തിന്റെ പരിധിയിൽ വരുന്ന എല്ലാ സ്ഥാപനങ്ങൾക്കും സർക്കാർ പൊതു അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് നാലാമതായി കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം പരിശോധിക്കുമ്പോൾ വടക്കു കിഴക്കൻ ബംഗാൾ ഉൾക്കടലിൽ ചക്രവാത ചുഴി രൂപപ്പെട്ടതായി കേന്ദ്ര കാലാവസ്ഥാ വിഭാഗം അടുത്ത നാൽപ്പത്തി എട്ട് മണിക്കൂറിനുള്ളിൽ വടക്കു പടിഞ്ഞാർ ബംഗാൾ ഉൾക്കടലിനും മധ്യ പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിനും മുകളിലായി ന്യൂനമർദ്ദം രൂപപ്പെടാൻ സാധ്യതയുണ്ട് എന്നാണ് അറിയിപ്പിൽ പറയുന്നത് തുടർന്ന് വിവിധ ജില്ലകളിൽ ിൽ അഞ്ച് ദിവസം യെല്ലോ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇന്ന് തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ ജില്ലകളിലാണ് യെല്ലോ ഉള്ളത് ആലപ്പുഴ എറണാകുളം ജില്ലകളിൽ തിങ്കളാഴ്ച നാളെയും പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി ജില്ലയിൽ മറ്റന്നാളും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് അഞ്ചാമതായി കേരളത്തിലെ കർഷകർ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ് കേന്ദ്ര കാലാവസ്ഥ അധിഷ്ഠിത വിള ഇൻഷുറൻസ് പദ്ധതിയിൽ കർഷകർക്ക് ചേരാനുള്ള അവസാന തീയതി ഈ മാസം സെപ്റ്റംബർ ഏഴിലേക്ക് നീട്ടി പുതുക്കിയ വിജ്ഞാപനം പുറപ്പെടുവിച്ചിട്ടുണ്ട് ഓഗസ്റ്റ് മാസം ഇരുപത്തി അഞ്ചിന് പുറപ്പെടുവിച്ച പ്രകാരം പദ്ധതിയിൽ ചേരാനുള്ള അവസാന സമയപരിധി ഓഗസ്റ്റ് മാസം മുപ്പത്തി ഒന്ന് ഈ സമയപരിധിയാണ് ഇനി നീട്ടിയിരിക്കുന്നത് ഇനി രണ്ട് ദിവസം കൂടി മാത്രമാണ് ബാക്കിയുള്ളത് ഈ രണ്ട് ദിവസത്തിനകം നിങ്ങൾക്ക് ഈ പദ്ധതിയിൽ ചേരാൻ അർഹതയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ പദ്ധതിയിൽ ചേരുക രണ്ട് ദിവസം മുൻപ് അപ്ലോഡ് ചെയ്ത ഡെയിലി അപ്ഡേറ്റ്സിൽ ഈ പദ്ധതിയെക്കുറിച്ചും ആർക്കൊക്കെയാണ് ഈ പദ്ധതിയിൽ ചേരാൻ സാധിക്കുന്നത് എങ്ങനെയാണ് പദ്ധതിയിൽ ചേരേണ്ടത് എന്നതിനെ കൃത്യമായി തന്നെ പറയുന്നുണ്ട് അപ്പോൾ ഇതിൽ കർഷകരായ ആളുകൾ രണ്ട് ദിവസം മുൻപുള്ള ഡെയിലി അപ്ഡേറ്റ്സ് കൂടി ഒന്ന് കാണാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പങ്കുവച്ചിരിക്കുന്നത് നാളെയും തുറന്നുള്ള ദിവസവും അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് വീഡിയോ പൂർണ്ണമായി കണ്ടതിന് എല്ലാവർക്കും നന്ദി മറ്റൊരു ഇൻഫർമേറ്റീവായ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം